വെൽക്കം ടു യുവേഴ്സ് കൺമണി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും എല്ലാം നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി നോൺ വെജ് ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ഡെക്കറേഷൻസ് കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നില്ലേ, ഡെക്കറേഷൻസ്. അതുപോലെ നമ്മളുടെ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതും പുൽക്കൂട് ഒരുക്കുന്നതും, അതുപോലെ തന്നെ ഞങ്ങളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ആയിരിക്കും കമ്മണിക്കുട്ടിയുടെ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നത്. കമ്മണിക്കുട്ടിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യുവേഴ്സ് കൺമണി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. എന്നാലാണ് കമ്മണിക്കുട്ടിയുടെ അടുത്ത വീഡിയോസ് നമ്മളിടുന്നത് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒപ്പം നമ്മളുടെ അടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആ മുകളിൽ കാണുന്ന ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസ് ആയിട്ട് നല്ലൊരു കിടലി നോൺ വെജ് ഐറ്റം ആയിട്ടാണ്. പക്ഷേ അത് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ഒരാളാണ് നോൺ വെജ് ഒക്കെ. പക്ഷേ ഇത് എനിക്ക് കുറച്ചും കൂടെ ഒരു അത്ര ഒരു എക്സ്പീരിയൻസ് പോരാ. അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഒരാളുടെ ഹെൽപ്പും കൂടെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് വിളിച്ചാലും ആരാ നോക്കിയാലോ, അമ്മയാണ്. അപ്പൊ അമ്മ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? നമ്മളൊരു ബീഫും കൂർക്കയും കൂടെ ഒലത്തിയത് ഉണ്ടാക്കാം. ബീഫും കൂർക്കയാണ്. നമ്മൾ ബീഫ് എപ്പോഴും എല്ലാവരും ചെയ്യുന്നതാണ്. ബീഫിന്റെ കൂടെ നമ്മൾ പൊട്ടേറ്റോ ഇട്ടിട്ട് ചെയ്യും, കായ ടൊമാറ്റോ ഇട്ടിട്ട് ചെയ്യും, ടൊമാറ്റോ ഇട്ടിട്ട് ചെയ്യാറ്, കായൊക്കെ ഇട്ടിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് എന്നെ ഭയങ്കര ഒരു ഫേവറേറ്റ് ആണ്, ബീഫും കൂർക്ക എന്ന് പറയുന്നത്. എല്ലാവരും ചെയ്യുന്നതാണ് ബീഫും കൂർക്ക, എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ ഇത് നമ്മളുടെ നമുക്കൊരു ഫേവറേറ്റ് ആണ്. അപ്പൊ എല്ലാവരും നമ്മളെ യൂട്യൂബിൽ എന്തടിച്ചാലും നമുക്ക് എന്തടിച്ചു നോക്കിയാലും നമുക്ക് കിട്ടും. പക്ഷെ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് ഓരോ രീതിയിലാണ്, ഓരോ സ്റ്റൈലിലാണ്. അപ്പൊ ഇത് ബീഫും കൂർക്ക അമ്മ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീഫും കൂർക്ക ഇടപ്പള്ളിക്കാർക്ക് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണിത്. ബീഫ് പിന്നെ പൊതുവേ നമ്മളുടെ ഒരു മെയിൻ ഐറ്റം ആണ്. അതിനകത്ത് നമ്മളൊരു കൂർക്കയും കൂടെ ആഡ് ചെയ്യുന്നു, അത്രയും കൂടെ ഉള്ളു. അപ്പോ തുടങ്ങിയാല ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ആദ്യം വേണ്ട സാധനങ്ങൾ, ബീഫ് ഞങ്ങൾ ഇവിടെ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, മിക്സിയിലിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ ലൈം, ഒരു 2 ലൈം, 1.5 ലൈം. പിന്നെ കല്ലുപ്പാണ് ഞങ്ങൾ സാധാരണ ഇടുന്ന, നോർമൽ സാധാ ഉപ്പല്ല, കല്ലുപ്പാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇഞ്ചിയും കല്ലുപ്പും നാരങ്ങയും കൂടെ നമ്മൾ ബീഫിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ പോവാണ്, കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഇഞ്ചി എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് മൂപ്പിക്കുമ്പോൾ ഇടാം. ചുമന്നുള്ളിയൊക്കെ മൂപ്പിക്കുമ്പോൾ നമുക്കിടാം. ആവശ്യത്തിന് കല്ലുപ്പ്, കല്ലുപ്പ് ആയതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. കൂർക്കയൊക്കെ വരുന്നുണ്ടല്ലോ, ലൈം മൊത്തം ഒഴിക്കാം. എത്ര നാരങ്ങയുണ്ട്? 1.5 നാരങ്ങയുടെ ആണ് ലൈം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം, നല്ലോണം മിക്സ് ചെയ്യണം. അതെ, കൈ കൊണ്ട് തന്നെ, സ്പൂണും കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇവിടെ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പം മുത്തേ, നമുക്ക് ഇതിനകത്തൊരു 3 സ്പൂൺ മുളക് പൊടി, ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. ഓക്കെ, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ഇല്ല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഗരം മസാല എടുക്കാം. അപ്പൊ ഒരു 1 സ്പൂൺ പെരിഞ്ചീരകം, പെരിഞ്ചീരകം, പട്ട, ഏലക്കായ, ഒരു 6 ഏലക്കായ, ഒരു 2 വലിയ പട്ട എടുത്തിട്ടുണ്ടല്ലോ. ആ, തക്കോലം ഒരു 3 എണ്ണം, ഒരു കരയാമ്പൂ ഒരു 6 എണ്ണം, കരയാമ്പൂ 6 എണ്ണം. ഇതെല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇത് മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് അരഞ്ഞിട്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ചേരുവകളും ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവാണ്. ഒരു നേരിയ ചൂട് മതി കേട്ടോ.
ബീഫ് അപ്പം ഞാൻ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുക്കറിലേക്ക് ഇടാൻ പോവാണ്. ബീഫിലൊക്കെ ഓൾറെഡി വെള്ളമുണ്ട് നന്നായിട്ട്, അല്ലേ? വേവുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുമ്പോൾ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അരപ്പ് അതിനകത്ത് കുക്കറിൽ പിടിച്ചിട്ട് ആവും. അതെ, കണ്ടിക്കാം. അപ്പോൾ ഇത് നമുക്ക് അരപ്പ് മൂപ്പിക്കാം. അരപ്പ് മൂപ്പിക്കാം. അമ്മ എടുത്തു തന്നെ ഓക്കെ. ഓയിൽ കുറച്ച്, ഓൾറെഡി ചൂടാണ് പാന്. ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ മതിയോ? കുറച്ച് മതി മതി. ഫുള്ളിട്ടേക്കാം. ഫുള്ളിടാം. അരപ്പ് ഫുള്ള് നമ്മൾ ശരിക്കും എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടത് മൂപ്പിക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കാം. അപ്പം അമ്മ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരുന്നതെന്ന് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു. 4 സ്പൂൺ മുളക് പൊടി, 4 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഇട്ടായിരുന്നു നമ്മൾ, അല്ലെ? അല്ല, ഞാൻ വേറെ. നമ്മള് പെരിഞ്ജീരകം, ഏലക്ക, പെരിഞ്ജീരകം, ഗ്രാമ്പു, തക്കോല, ഇതെല്ലാം കൂടെ നമ്മള് മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത് പേസ്റ്റ് പോലെ ആക്കിയ മസാലയാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. പട്ടയും ഗ്രാമ്പും ഏലക്കയും സെപ്പറേറ്റ് അടിച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മള് വഴറ്റാതെ ഇതിനകത്തേക്ക് ഇട്ടും വെക്കാം, വഴറ്റാതെ ഇട്ട് വെക്കാം, ഇട്ട് വെക്കാം, പല തരത്തിൽ വെക്കാലോ. അതെ, ഓരോരുത്തരും ഓരോ രീതിയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും, അല്ലേ? കുറച്ച് നമ്മൾ പിന്നെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര ഈസി മെത്തേഡാണ് അമ്മയുടെ, അല്ലേ? കുറച്ചും കൂടെ. പിന്നെ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ, കൂർക്ക ഉള്ളത് കൊണ്ട് നമുക്ക് ഇറച്ചിയിലെ വെള്ളം വറ്റിക്കണ്ട. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കണം. അരപ്പിട്ട് കഴിഞ്ഞു ഇത് ശരിക്കും ബ്രൗൺ കളർ ആവണോ? നല്ലോണം കുറച്ച് ബ്രൗൺ കളർ ആവണം. അപ്പൊ നമ്മൾ നന്നായിട്ട് കുറച്ച് സിമ്മലിട്ട് വെക്കാൻ പോവാണേ. ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പോലെ ഇത് വരും. അപ്പൊ ഒരടുപ്പത്ത് നമ്മളുടെ ബീഫ് കിടക്കുന്നുണ്ട്. അവിടെ നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ വഴറ്റാൻ പോവാണ് സംഭവങ്ങളൊക്കെ, അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം അരപ്പ് മൂപ്പിച്ചപ്പം ഓയില് നന്നായിട്ട് ഒഴിച്ചല്ലോ. അപ്പൊ ഇനി നമുക്ക് ചുമന്നുള്ളി, അങ്ങനെ കുറച്ച് സംഭവങ്ങളോട് മൂപ്പിക്കണം. കുറച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്തോരം വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും. പക്ഷെ എന്നാലും ഒത്തിരി ഒഴിക്കുന്നു. ആ പിന്നെ നമ്മൾ ഇതിന്റെ കൂട്ടത്തില് കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്, അല്ലേ? ഒരു ടേസ്റ്റിനാണ് ആ നെയ്യ് ഇടുന്നത്. നെയ്യുള്ള ബീഫ് നോക്കി മേടിക്കണം കേട്ടോ. മേടിക്കുമ്പോ നമ്മള കൂർക്കയിലേക്ക് പിടിച്ചു കഴിയുമ്പം അതാണ് ടേസ്റ്റ് വരുന്നത്. അതാണ് ബീഫും കൂർക്കയും കൂടെ ഉണ്ടാക്കുമ്പോ എപ്പോഴും നെയ്യുള്ള ബീഫ് നോക്കി മേടിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഓക്കെ. നമ്മുടെ ഉരുളി നല്ല ചൂടായിട്ടായിരുന്നു ഇരുന്നത്. അപ്പൊ നമ്മളിനി കടുക് പൊട്ടിക്കാൻ പറ്റും. ചിലവര് കടുകൊന്നും ഇടില്ല, നമ്മളൊരു ഭംഗി ഒക്കെ. ഇതൊക്കെ ഇടുമ്പോ ഒരു കാണുമ്പോ കറിക്ക് ഒരു ഭംഗി ഉണ്ടാവും. ഒരു 2 സ്പൂൺ, അല്ലേ? ബീഫ് ഒരു 2 കിലോ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കടുക് ഇട്ടേക്കണേ. ഇത് ശരിക്കും പറഞ്ഞ ചാലക്കുടി അല്ലേ? അങ്ങോട്ടേക്ക് എല്ലായിടത്തും കൂർക്ക വെക്കും. പക്ഷെ ഞങ്ങളുടെ കൂടുതലും ആ സൈഡിലേക്കൊക്കെ കുറച്ചും കൂടെ ഈ കൂർക്കയും ബീഫും എല്ലാം കായയും, അല്ലേ? കായൊക്കെ മെയിൻ എനിക്ക് തോന്നണേ അങ്കമാലി ചാലക്കുടി ആ സൈഡിലേക്ക് ആയിരിക്കും. ഞായറാഴ്ചകളിൽ മാങ്ങാക്കറിയും ഈ ബീഫും കായൊക്കെ ഇട്ട് വെക്കണതാണ് അവിടെ കൂടുതലും, അല്ലേ? ഇവിടങ്ങളിലേക്കൊക്കെ നമ്മള് പുളിശ്ശേരി കാളനൊക്കെ മാങ്ങ പാല് പിഴിയുമ്പോഴാണ്. അതെ, പണ്ടത്തെ എല്ലാം ഇത് ശരിക്കും പറഞ്ഞ ഇത് ഈ ടേസ്റ്റ് ബീഫും കൂർക്കയും എന്ന് പറയുന്ന പോലെ തന്നെ ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിന്റെ പിന്നിൽ. എന്താമേ, അംഗങ്ങൾ കൂടുതലുണ്ടല്ലോ വീട്ടില്, അല്ലേ? വീട്ടിലൊക്കെ ഇങ്ങനെ, അതെ, കപ്പ ബീഫ് ഒക്കെ ഇടുമ്പോ കുറച്ചും കൂടെ അംഗങ്ങൾ ഉള്ളപ്പോ അത് കുറച്ചും കൂടെ കൂടുതലായിട്ട് ആൾക്കാർക്ക് വിശപ്പും മാറും. അങ്ങനെ ഒരു സംഭവം. അതെ, ടേസ്റ്റും ആണ് വെറുതെ ചില. ഇപ്പം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ബീഫ് വെറുതെ വേവിച്ചിട്ട് ബീഫ്, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബീഫ് ഇഞ്ചിയും
കല്ലുപ്പും നാരങ്ങയും കൂടെ ഇട്ട് നമ്മൾ ജസ്റ്റ് വേവിച്ചിട്ട് അത് വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാ. അതിന്റെ മുകളിൽ ചിലപ്പോ കപ്പയൊക്കെ വെച്ച് കപ്പ വെച്ച് വീണ്ടും പുഴുങ്ങി അത് കഴിക്കും. അങ്ങനെയൊക്കെ കഴിക്കുമ്പോ അത് വേറൊരു ടേസ്റ്റ് ആണ്. നമ്മുടെ ഒന്നാമത്തെ വിസിൽ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങി നമ്മുടെ ചുമന്നുള്ളി ഞാനിപ്പോ ഇട്ടു. നമ്മുടെ സവോള അത് നമ്മുടെ വേറൊരു കാര്യമാണ്. അപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ ചേച്ചിയുടെ ഒക്കെ വ്ളോഗില് ഞാൻ നിന്നപ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസിനാന്ന് എനിക്ക് തോന്നുന്നു ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ചേനയും ബീഫും ആണ് വെച്ചത്. ആ വ്ളോഗ് കാണാത്തവർ ചേച്ചിയുടെ വ്ളോഗിൽ കയറിയിട്ട് ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കയറിയിട്ട് അത് കാണണം. ചേനയും ബീഫും അതൊരു അസാധ്യ സംഭവം തന്നെ. അതും ഈ അമ്മ പഠിപ്പിച്ചു തന്നെ ഈ ചേന ബീഫ്. അപ്പൊ നമ്മൾ ചേനയിലേക്ക് പോകണ്ട, നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോവും. നമ്മള് ഇതിനകത്ത് അധികം ചുമന്നുള്ളിയാണ്. അതെ, ഒരു കിലോ ചുമന്നുള്ളിയോളം നമ്മള് ചുമന്നുള്ളി നന്നാക്കൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ കഷ്ടപ്പെട്ടാലും ഏറ്റവും ടേസ്റ്റ് ഉള്ള എല്ലാവർക്കും അറിയാം ചുമന്നുള്ളി ഇടുമ്പോൾ. നമ്മൾ കുറെ സവാള ഇങ്ങനെ കൂടുതലിടുമ്പം കുറച്ചൊരു തിക്ക് ഗ്രേവി പോലെയൊക്കെ ആവുന്നുള്ളൂ അല്ലേ. ചുമന്നുള്ളിയാണ് നമ്മളെ എല്ലാ കറികൾക്കും ടേസ്റ്റ് കൂട്ടുന്നത്, ചുമന്നുള്ളിയാണ്. കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും അറിയാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ തക്കാളി ഇടേണ്ടവർക്ക് തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഇട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പം. ഞങ്ങളിപ്പോൾ തക്കാളി ഇടുന്നില്ല. ഞാൻ അമ്മയോട് ചോദിച്ചായിരുന്നു തക്കാളി ഇടാമെന്ന്. അതെ, വേറെ ടേസ്റ്റ് ആയി പോകുന്ന പറയുന്നത്. സാധാരണ നമ്മൾ ബീഫൊക്കെ വയ്ക്കുമ്പോൾ തക്കാളി തക്കാളി ഇട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ആ കുഴമ്പ് പോലെ ആയി കിട്ടും. ആയി കിട്ടും. അതെ, അപ്പൊ അത് വേറൊരു ടേസ്റ്റ്. തക്കാളി ഇടാണ്ട് നമ്മളിങ്ങനെ ഇത് മാത്രമായിട്ട് വെക്കുമ്പോ വേറൊരു ടേസ്റ്റ്. ഇപ്പൊ ഇതിപ്പോ ഒരു ഏഴെട്ട് പച്ചമുളകോളം ഉണ്ട് ഇതിപ്പോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് രണ്ടായിട്ട് നമ്മള് മുറിച്ചിട്ടേക്കാണ്. കുഞ്ഞു കുഞ്ഞുകുഞ്ഞായിട്ട് അരിയരുത് കേട്ടോ. ചില ആൾക്കാരൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നത്. അങ്ങനെ അരിഞ്ഞിടുമ്പോ ഒരു രസമില്ല. ഇതിനിപ്പോ നമ്മളൊരു നാല് വിസില് ഒരു അഞ്ച് വിസില് കേൾക്കുക. അതിപ്പോ നമ്മള് പ്രത്യേകം എടുത്തു. അതെ, പലതരം കുക്കറാണ്, പലതരം ബീഫാണ്. അപ്പൊ ഓരോ ബീഫിനും ഓരോ വേവാണ്. അപ്പൊ നമ്മളെ ഇപ്പം എന്റെ ഒരു കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന് ഒത്തിരി വേവ് ഇഷ്ടമില്ല. ഏട്ടന് വേവ് ഇഷ്ടമല്ല, പക്ഷെ ഞങ്ങൾക്ക് വേവ് എനിക്ക് വേവ് എനിക്ക് വേവണം. ഇങ്ങനെ ബീഫ് കടിച്ച് 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 ഇനി പല്ലുവേദന എടുക്കാൻ വയ്യാതെ എനിക്ക് ബീഫ് ഭയങ്കരമായിട്ട് വേവണം. അപ്പൊ പിന്നെ ഞാനിപ്പോ ഏട്ടന്റെ രീതിക്കായി. ഏട്ടനൊരു നമ്മള് നേരത്തെ ഒരു ഞങ്ങളുടെ വീട്ടിലെ കുക്കർ കേട്ടോ, ഒരു ഏഴ് വിസിൽ വരെ ഞങ്ങൾ കേൾപ്പിക്കും. ചില ആൾക്കാർ ഇപ്പൊ കേൾക്കുമ്പോ വിചാരിക്കും അയ്യോ ഏഴ് വിസിലോ. അങ്ങനെ അല്ലാതെ ഓരോ രണ്ടാമത്തെ ആയി. ഇത് വെളുത്തുള്ളി ചതച്ചതാണ്. ഇത് ഫുൾ ഇടാല്ലേ, ഫുള്ളിടാം. ഓക്കെ, നമ്മള് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിസിലിന്റെ കാര്യം പറഞ്ഞപ്പോ ചില ആൾക്കാർ ഇത് കാണുമ്പോ ഓർക്കൂട്ടോ അമ്മ, നമ്മൾ ഈ ഏഴ് വിസില് ഏഴ് വിസിലൊക്കെ അടുപ്പിക്കുമോ. പലതരം കുക്കറിന്റെ വ്യത്യാസങ്ങളുണ്ടല്ലോ. ആ പിന്നെ വേവ് ഇഷ്ടമുള്ളവർക്കല്ലേ. ഇഞ്ചി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി. അതിനകത്ത് ഇഞ്ചി കുറച്ച് ബാക്കി വെക്കും. നമ്മൾ ഓൾറെഡി നല്ലോണം ഇഞ്ചി ഇട്ടിട്ടാണ് തിരുമ്മിയിട്ടാണ് നമ്മളിത് വേവിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ബാലൻസ് ഉള്ളത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മുറുക്കനെ ഇളക്കണം, അടി പിടിക്കാതെ നോക്കണം. കുറച്ച് വേപ്പിന്റെ ഇലയാണത്. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തേക്കാം. ഇതിലേക്ക് നമ്മള് വറ്റൽമുളക് എല്ലാവർക്കും അറിയാലോ. വറ്റൽമുളക് നമ്മളിങ്ങനെ നടുകെ കീറിയിട്ട് കൊടുക്കണം. ഇത് കുറച്ച് നേരം നിന്ന് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇത് ശരിക്കും ഒരു ഇച്ചിരി ബ്രൗൺ കളർ പോലെ ആവണം. അതെ, ഇതിപ്പോ കുറച്ച് കൂടുതലും ഉണ്ട് നമുക്കല്ലേ, അതുകൊണ്ടാണ് കുറച്ച് നന്നായിട്ട് ബ്രൗൺ കളർ ആവണം. ഇതെപ്പോഴും നമ്മള് കൂർച്ചയും ബീഫും ഒക്കെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നിൽക്കരുത്. എപ്പോഴും ജോലികൾ ചെയ്യുമ്പോൾ ഒരു ഇതിൽ തന്നെ രണ്ടും നടന്നു പൊക്കോളും. എന്നുവെച്ചാൽ നമ്മളിപ്പോ വെച്ചേക്കണ പോലെ അതെ. ഇങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഏകദേശം പഠിച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ്. അത് ഞാൻ അമ്മേന്റെ ഇത് കണ്ടു തന്നെയാണ് കേട്ടോ പഠിച്ചത്. അമ്മയ്ക്ക് ഒരു എന്റെ അമ്മോദൊക്കെ കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കൊരു അരമണിക്കൂർ പോലും വേണ്ട. അത് ചട്ടയെ പട്ടയ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. നല്ല ബ്രൗൺ കളറിനെക്കാട്ടിലും കൂടുതൽ ഡാർക്ക് ബ്രൗൺ കളർ, നല്ല തിക് സാമ്പാറാണ് അമ്മയുടെ.
അപ്പൊ അതൊക്കെ ഒരു അടുപ്പിൽ ഇത് ഫുള്ള് വേവിക്കാൻ വെക്കുന്നു, ഒരു അടുപ്പിൽ അമ്മ വേറെ എന്നാ മുരിങ്ങാക്കോല് മാങ്ങ സവാള അത് മാത്രം വേറെ ഒരു സോറി അത് മാത്രം മറ്റേ ചൂട അങ്ങനെയൊക്കെ വെച്ച് മൂന്ന് നാല് അടുപ്പിലേക്ക് ഒറ്റയടിക്ക് വെച്ചിട്ടൊക്കെയാ സാമ്പാർ ഉണ്ടാക്കുന്നത്. നമുക്കൊന്നും അത് പറ്റില്ല. അതെ അതൊക്കെ അമ്മയുടെ ഒരു സംഭവം തന്നെയാ കേട്ടോ. അമ്മയൊക്കെ അത് അത് ചെയ്യുമ്പോ തന്നെ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പൊക്കൊണ്ടിരിക്കുന്നത് അതൊരു വലിയ കഴിവ് തന്നെയാണ്. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഈ കിച്ചൺ ഇങ്ങനെ ക്ലീൻ ചെയ്തിടുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളും ഈ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും ഇതിങ്ങനെ അപ്പൊ തന്നെ ഒതുക്കി ഒതുക്കി ഇതിങ്ങനെ വേവാൻ വെക്കും. അപ്പോഴേക്കും ഇത് വിസിലൊക്കെ അടിച്ച് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു കൈ നമ്മുടെ ടൗവലിൽ ഓടിക്കൊണ്ടിരിക്കുക. അത് കഴിയുമ്പോ പിന്നെ ഫുള്ള് നമ്മളത് പിടിക്കണോ നമ്മളൊരു 10-15 മിനിറ്റ് അതിനകത്ത് ആ ഇത് അടച്ചു വെച്ചേക്കാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്ന മസാല എന്ന് പറയുന്ന ബീഫ് സാധാ നോർമൽ മസാല അല്ല ഇടുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മള് ഇതിനകത്തേക്ക് ബീഫ് ഉലത്ത് മസാലയാണ്. ഞാൻ കൂടുതലും എല്ലാ ബീഫും വെക്കുമ്പോഴും ഉലത്ത് മസാല, വെറുതെ ബീഫ് നോർമൽ കറക്കി വെക്കുന്ന മസാല അല്ല ഇടുന്നത്. അങ്ങനെ ഇടുന്നവർക്ക് ഇടാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ബീഫ് എനിക്ക് ഇച്ചിരി ബീഫ് കറുത്തിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബീഫ് ഉലത്ത് മസാല, അത് എല്ലാ ബ്രാൻഡിന്റെ ഉണ്ട്. ഇത് നമ്മൾ ചിലപ്പോ ചിലരുടെ നല്ല ചുമന്ന കളറില് അത് ഏതിട്ടാലും കുഴപ്പമില്ല. നമ്മള് ചിലവര് ബീഫും കുറുകയൊക്കെ വെക്കുമ്പോ ഇച്ചിരി കുഴഞ്ഞ് നല്ല ചാറ് ചെറിയൊരു ചാറ് ആ ചാറ് പോലെ ഇരിക്കും. അപ്പൊ ഞാനിത് അമ്മയ്ക്ക് മറ്റേ നോർമൽ മസാല ഇടാനായിരുന്നു ഇഷ്ടം. പക്ഷെ എനിക്ക് എപ്പോഴും എല്ലാത്തിലും ഈ ബീഫ് ഉലത്ത് മസാല ഇട്ടിട്ട് എനിക്ക് അത് ഇടുന്നതിനോടാണ് കുറച്ച് ഇപ്പൊ ഏകദേശം ഇടാറായിട്ടുണ്ടല്ലേ. ഇതൊരു 3 ടേബിൾ സ്പൂൺ അല്ലേ. നമ്മൾ അരപ്പിൽ മസാല മൂപ്പിച്ചിട്ടിട്ടുണ്ടല്ലോ, അപ്പം ഈ മസാല കുറവ് മതി. കുറവ് മതി. പിന്നെ നമ്മൾ കുരുമുളകിന്റെ പൊടി അല്ല ഇതിനകത്ത് ചേർക്കണേ. അപ്പൊ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടില്ല. അതെ, ക്രഷ് ചെയ്ത് പെപ്പർ പൗഡർ അല്ല നമ്മൾ ഇടുന്നത്. കുരുമുളക് പൊടിച്ച് കുറച്ച് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ നമ്മൾ ലാസ്റ്റ് ആണ് അതിനകത്തേക്ക് ചേർക്കണം. അപ്പൊ ഇപ്പൊ ചേർക്കണ്ട, ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും. ആ ചിലവര് ഇത് മറ്റേ ബീഫ് കിട്ട് കഴിയുമ്പോ കുറച്ച് അതിനകത്ത് ബാലൻസ് വീണ്ടും ലാസ്റ്റ് ഇടുമ്പോ കുറച്ചുകൂടെ ഒന്ന് എരിവ് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും നമുക്ക്. നന്നായിട്ട് നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇളക്കല് ഇതിനകത്ത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇട്ടിട്ട് വേറെ പണിക്ക് പോകരുത്, കരിഞ്ഞിരിക്കും. നമ്മളുടെ ബീഫ് ആയിട്ടുണ്ടെന്നാ തോന്നുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു 4 വിസിലടുപ്പിച്ചു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കൂർക്ക ഇടാൻ പോവാണ്. നമ്മളുടെ ബീഫ് ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൂർക്ക ഇട്ടിട്ട് ഒന്നും കൂടെ ഒരു 2 വിസിലല്ലേ മേ, രണ്ട് വിസിലും കൂടെ വേവിക്കാം. എനിക്ക് ബീഫ് വെച്ചിരിക്കുന്ന കൂർക്കയാണ്. അതെ, കൂർക്ക എപ്പോഴും നമ്മളിങ്ങനെ നീളത്തില് മുറിക്കാതെ വട്ടത്തില് മുറിക്കണം. പക്ഷെ ഞാൻ ഇച്ചിരി അരിഞ്ഞത് ഇച്ചിരി പ്രശ്നമായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും നീളത്തില് പതുക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, പിന്നെ പറഞ്ഞപ്പോഴാണ് അത് വട്ടത്തിലേക്ക് ആക്കി. ഇതൊക്കെ നമുക്ക് പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ തന്നെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് എനിക്കത് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ അമ്മേനെ വിളിച്ചത്. അതെ, നന്നായിട്ടൊന്ന് ഇളക്കി ആ ബീഫിന്റെ ആ ടേസ്റ്റ് ഒക്കെ കൂർക്കയിലേക്ക് നന്നായിട്ട് പിടിക്കണം. എനിക്ക് സത്യം പറഞ്ഞ ഈ ബീഫും കൂർക്കയിട്ട് വെക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു മേടിക്കും കൂർക്കയുടെ കഷ്ണം. അതൊരു ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയാണോ ബീഫ് വെന്ത് കഴിയുമ്പോഴേ. അപ്പൊ നമ്മൾ രണ്ട് വിസിലും കൂടെ കേട്ടിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഉരുളിയിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കറുപ്പിച്ചെടുക്കാം. തുറന്നു നോക്കാം. ആ കൂർക്കയുടെ സ്മെല്ലൊക്കെ കണ്ടോ, കൂർക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാണുമ്പോ തന്നെ നമുക്ക് നോക്കാമേ, ഒരുപാട് കണ്ടോ ആ മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ വെന്തു, നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ എന്ത് ഭംഗിയായിട്ടാ ഇത്. ഇങ്ങനെയും കഴിക്കാം കേട്ടോ, ഇങ്ങനെയും കഴിക്കാം. ഇപ്പൊ നമ്മൾ മൂപ്പിച്ചതാണല്ലോ, അതെ, ആ ചുമന്നുള്ളി ചെല്ലുമ്പോഴാണ് അതിന്റെ കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് ഒന്നും കൂടെ ഒത്തിരി ഇങ്ങനെ ഇട്ട് ഇളക്കിയാലും പ്രശ്നമാണ് കൂർക്ക. ഇനി ഇത് നമ്മള് ഉരുളിയിലേക്ക് ഇട്ട് അമ്മയിടാം. ആ വഴറ്റാൻ പോവാ. കണ്ടോ ഇതിന്റെ ഈ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരുന്ന കണ്ടോ. ശരിക്കും ഇത് നല്ല ഒരു ഒരു നല്ല ഒരു ആ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതെ,
കണ്ടോ ഇവിടെ നിൽക്ക്. നമ്മളുടെ ആ ഒഴിച്ച നെയ്യും ഓൾറെഡി നമ്മുടെ പോത്തിറച്ചിയിലുള്ള നെയ്യും കൂർക്കയും കണ്ടോ, കൂർക്കയാണ് അയ്യോ കണ്ടോ കൂർക്ക. ഒത്തിരി ഞാൻ ഇളക്കുന്നില്ല, ജസ്റ്റ് സിമ്മിലാക്കി അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞങ്ങൾ ഓഫ് ചെയ്യാണ്, ഞങ്ങൾക്ക് ഈ ഒരു ഗ്രേവിയാണ്, ഇങ്ങനെ ഒരു കുഴഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പം നമ്മൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇനി മാറ്റാൻ പോവാണ്. അപ്പം നമ്മളുടെ ക്രിസ്മസ് വിഭവം ബീഫും കൂർക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാനും അമ്മയും ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അതെ, നമ്മളെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം. ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയതൊന്നും കഴിച്ചിട്ടില്ല, ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാലോ അമ്മേ. ഓ, കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ കൂർക്ക നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കഴിച്ചു നല്ലതാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നല്ലതല്ല അമ്മേ, അടിപൊളിയായിട്ടുണ്ടോ? ഇങ്ങനെ ഞാൻ ഇതിന്റെ ആളാണ്. അടിപൊളിയായിട്ടുണ്ടോ? ഉദ്ദേശം കൂർക്കയുടെ ആ ടേസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ടോ? അരപ്പ് അരപ്പിന്റെ ആ മസാലയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ടല്ലോ. നമ്മൾ ആദ്യം മിക്സിയിലിട്ട് അടിച്ച മസാലയുടെ ടേസ്റ്റ് വന്നിട്ട് എനിക്ക്. പിന്നെ കൂർക്കയും ബീഫും ആണെങ്കിൽ എത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കഴിക്കും. പൊതുവേ പറഞ്ഞാല് ടേസ്റ്റ് ഇല്ലെങ്കിലും ഒത്ത് കഴിക്കും. ഞാൻ കഴിക്കും, വെറുതെ കൂർക്ക ഒലത്തി തന്നാലും ഞാൻ കഴിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് കൂർക്ക. അപ്പം കഴിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ നല്ലൊരു അടിപൊളി വിഭവമായിട്ട് നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. നമ്മളുടെ ഫാമിലി ഒരുമിച്ചിട്ടുള്ള ഒരു കുഞ്ഞു ക്രിസ്മസ് ആഘോഷവും അതുപോലെ തന്നെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ വെക്കുന്നതും പുൽക്കൂട് ഒരുക്കുന്നതുമെല്ലാം നമ്മളുടെ അടുത്ത വ്ളോഗിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പൊ കമ്മണിക്കുട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റും ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റാ.